അപ്പോൾ നമ്മൾ ഇതിൽ എയിം ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം കയറോ കയറില്ലേ. നമ്മളൊരു പാകത്തെ ഷൂട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓ ടെറസ്റ്റിക് നല്ല അടിപൊളി സേവ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ്, പല ആളുകൾക്കും ഇപ്പോൾ വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. എന്താ വെച്ചാൽ ഒരു ജോയിസ്റ്റിക് എന്തായാലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ആരെങ്കിലും ഒരു കസിൻസോ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു മൾട്ടിപ്ലയർ കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പോലുമല്ല. അപ്പോൾ ഞാൻ ഇതിനായിട്ട് കുറേ സൊല്യൂഷൻസ് തപ്പി നടക്കുകയായിരുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് എനിക്കൊരു ഞാൻ മുന്നേ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു എങ്ങനെ നിങ്ങൾക്കൊരു മൾട്ടിപ്ലെയർ, ഇപ്പോൾ നമുക്ക് ഫിഫ 20 ഉണ്ടാവും, അതുപോലെ പെസ് 20 അങ്ങനെ കണ്ടു. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ സപ്പോർട്ടാണ് ഇപ്പോൾ പെസ് 2016 ആണ്. അത് ഞാൻ മോഡ് ചെയ്തിട്ടുള്ളത് 2020 മോഡൽ മോഡ് ചെയ്തതാണ്. ആൻഡ് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ കളിക്കാം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അന്നി അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലെവലിലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ വേറെ വീഡിയോ. ജോയിസ്റ്റിക്ക് ഇല്ലാതെ നമുക്ക് എങ്ങനെ കളിക്കാം അല്ലേ? അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ജോയിസ്റ്റിക്ക് വേണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് പാർട്ടുകളുണ്ട്, മൂന്ന് വേസ് ഉണ്ട്. നമുക്ക് ഒന്നാമത് നമുക്ക് ബ്ലൂടൂത്തിൽ യൂസ് ചെയ്യാം, ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാം, വൈഫൈയിൽ കണക്ട് ചെയ്യാം, USB കണക്ട് ചെയ്യാം. അങ്ങനെ മൂന്ന് വേസിൽ നമുക്ക് ഇതിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ഈ PC റിമോട്ടുമായി കണക്ട് ചെയ്യാം. PC റിമോട്ട് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവും നമുക്ക് നമ്മുടെ ഫോണ് മൗസ് പാഡ് ആക്കിയിട്ടും കീബോർഡ് ആക്കിയിട്ടും അങ്ങനെ പല കാര്യങ്ങളായിട്ട് അതിൽ നമുക്ക് വെബ് ക്യാമറ യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലത്തെ സ്ക്രീൻ നമ്മുടെ ഫോണിലേക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ PC റിമോട്ട് ആപ്പിൽ ഫീച്ചേഴ്സ് അവൈലബിൾ. അപ്പോൾ ഞാനിതിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കുക എങ്ങനെയെന്നില്ലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ ഫോണ് നിങ്ങൾ ഞാൻ ഇപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് വൈഫൈയിലായിരുന്നു ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത്, കണക്ട് ചെയ്തത്. അപ്പോൾ വൈഫൈ യൂസ് ചെയ്തപ്പോൾ എൻ്റെ അപ്പുറത്തെ റൂമിലാണ് വൈഫൈയുടെ മോഡ് ഇരിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ വെച്ചിരുന്നിടത്തും അതുപോലെ എൻ്റെ ഫോണിൻ്റെ വൈഫൈ റേഞ്ച് വലിക്കുന്നു, കുറേ ഒരു ലാഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലാഗ് ഉള്ളതുകൊണ്ട് കളിയിലും അതുപോലത്തെ സെയിം ലാഗ് ഉണ്ട്. പാസിൻ്റെ സ്വിച്ച് ഒക്കെ നോക്കിക്കാനും കുറേ കഴിഞ്ഞാൽ പാസ്സാവുന്നതും ഷൂട്ട് ബട്ടൺ നോക്കിക്കാനും ഷൂട്ട് ആവുന്നതും കുറേ കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തപ്പോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ USBയിലേക്ക് കണക്ട് ചെയ്തപ്പോൾ പക്ക ഒരു രക്ഷയില്ലാതെ നമുക്ക് ഒരു ജോയിസ്റ്റിക്ക് കണക്ട് ചെയ്ത് കളിക്കുന്ന പോലെ തന്നെയായിരുന്നു. ആ ഒരു നമുക്ക് ആ ഒരു LBRBR ബട്ടൺസ് നമ്മൾ നിൽക്കുമ്പോൾ അത് നമ്മൾ സാധാരണ ഒരു PUBG പ്ലേയേഴ്സിന് സാധാരണ ഭയങ്കര ഈസി. കാരണം ഫോർ ഫിംഗേഴ്സ് കളിക്കുന്ന ഒരുപാട് PUBG പ്ലേയേഴ്സ് ഉണ്ടാവും, അവർക്കൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും ശരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കത് ഇനി കളിച്ച് പരിശീലിക്കണം. എൻ്റെ ഫോൺ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ USB കേബിൾ, ഇതിനൊരു റൊട്ടേഷൻ സ്ക്രീൻ ഓറിയൻറ്റേഷൻ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ടാണ് ഓറിയൻറ്റേറ്റ് നിൽക്കുകയാണ്. അതേപോലെ റൊട്ടേറ്റ് ആവുന്നില്ല, ഇപ്പുറത്തെ സൈഡ് കാക്കാൻ നോക്കിയിട്ട് ഒരു ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു ഇങ്ങനെ പുറത്ത് കാക്കാൻ പറ്റും, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ എൻ്റെ എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ USB ഇവിടെ താഴത്തായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫോൺ ഉണ്ടെങ്കിൽ എൻ്റെ ഇവിടെ തന്നെയാണ് USB ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു USB തടവ് ഉണ്ടായതുകൊണ്ട് എനിക്ക് പക്ക ഒരു എന്നാലും കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം നല്ലൊരു ലെവലിൽ കളിക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഇത് എങ്ങനെയാണ് ഇനി സെറ്റപ്പ് ചെയ്യുക? അതിൽ പണ്ട് എങ്ങനെയാണ് വെച്ചാൽ പല ആളുകളും ഇതുപോലെ കണ്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെ ചെയ്താലും നമുക്ക് പ്ലെയർ 1 ആയിട്ട് നമ്മളെ ഫോണും അപ്പോൾ ആക്സസ് ആവും. അപ്പോൾ എങ്ങനെ ഇത് പ്ലെയർ 2 ആക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് പ്ലെയർ 2 ആയി കളിക്കുക എങ്ങനെയെന്നില്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഇതുപോലത്തെ ജോയിസ്റ്റിക്കായിട്ട് അടിപൊളിയായിട്ട് കളിക്കാം, പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ട് പറ്റില്ല കേട്ടോ. മൂന്നാമത്തെ ഒരു പ്ലെയറിനെ നമുക്ക് അതിൽ കൊണ്ടുവരാൻ കഴിയില്ല. അത് PC റിമോട്ടിൽ നമുക്ക് ഒരൊറ്റ ഒരാളെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ, മൂന്നാമത്തെ ഒരാളെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി അത് സെറ്റപ്പ് ചെയ്യേണ്ടതില്ലാണെന്ന് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഫുള്ള് കാണാൻ നോക്കുക. അപ്പോൾ എൻ്റെ മുന്നേ എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഇതുവരെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ അതുപോലത്തെ സ്ക്രീനിൽ ഒരു ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ ഫോണ് കണക്ട് ചെയ്തിട്ടുണ്ട്, USB വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ്, കാരണം പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓഫ് ആക്കി. ഞാൻ USB വഴിയാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടോ കൂളായിട്ട് ഇതുണ്ടോ, മൗസ് പാഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതുമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാതും ചെയ്യാം, അപ്പോൾ റീഫ്രഷിങ്ങും കാര്യങ്ങളും ഒക്കെ പക്കായിട്ട് ചെയ്യാം. ആൻഡ് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒന്നുകൂടി ഉഷാറാക്കാം. ഇപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്.
കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ. ഇതിൽ നമുക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് കണക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വെച്ചിട്ട് മൂന്ന് ഓപ്ഷൻസ് വരും. ലെഫ്റ്റ് സൈഡില് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്. പിന്നെ കണക്റ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ USB-ൽ കൊടുത്തു. അപ്പോൾ USB-ലാണ് ഓൾറെഡി USB കണക്റ്റഡ് ആണ്. എൻ്റെ USB ടെതറിങ് ഓൺ ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒറ്റയടിക്ക് കണക്ട് ആയത്. അപ്പോൾ USB ടെതറിങ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതിൽ കണക്ട് ആക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾ കണ്ടുപോലെ കണ്ടില്ല. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ തന്നെ മൗസ് പാഡ് ആക്കിയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. ആൻഡ് കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് കീബോർഡ്, ക്യാമറ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ മേലെ കൂടി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ മെയിൻ വിഷയത്തിലേക്ക് കടക്കാം. ഇത് എങ്ങനെ നമുക്ക് ജോയിസ്റ്റിക്കായി യൂസ് ചെയ്യും. അപ്പോൾ ഇതാണിപ്പോൾ ഞാനിപ്പോൾ ബേസിക്കലി ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ജോയിസ്റ്റിക്ക്. ഇതാ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണിപ്പോൾ ഇതിലില്ല ഞാനിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതാണിപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഒരു ജോയിസ്റ്റിക്ക് ഒരു വട്ടം ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടൈമിൽ ആഡ് വരുന്നുണ്ട്. ആൻഡ് ഇതാ മോൺ ഐസ്. ഇതാണിപ്പോൾ ഇതിലുള്ള ജോയിസ്റ്റിക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് മോഡി ഇതാണ്. ഞാൻ കുറേ ഒരുപാട് എൻ്റെ ഫിംഗേഴ്സിനനുസരിച്ച് ഞാൻ ചെയ്തതാണ്. ഇനി പക്കാ അത് എക്സ്ബോക്സിൻ്റെ അതേ രീതിയിലുള്ളത് നമുക്കതിലുണ്ട്. ഞാൻ ചെറിയ എക്സ്ബോക്സിൻ്റെ ഇതിൽ ഇനി അത് എടുക്കുമ്പോഴും ഒരു ആഡ് വരും, അത് ഉറപ്പാണ്. അപ്പോൾ ഇനി ഇതാ സാധാ Xbox 360 അതേ സെയിം കൺട്രോൾ പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് ആഡ് വരുന്നില്ല. ആപ്പിൽ മാത്രമുള്ള കമ്പ്യൂട്ടറിൻ്റെ ഇതിലില്ല, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ആഡ് വരുന്നില്ല. ഇതിൽ മാത്രമാണ് ഇങ്ങനെ മുരുങ്ങനാടുക. ഇതാണിപ്പോൾ എക്സ്ബോക്സിൻ്റെ അത്. ഇതേ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിത് കുറച്ച് മോഡ് ചെയ്തതാണ് എൻ്റെ മറ്റേത് കണ്ടത് നിങ്ങൾ എൻ്റെ ഫിംഗേഴ്സിനനുസരിച്ചുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളിതിൽ ജോയിസ്റ്റിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലൊരു ഗെയിം പ്ലേ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ ഇപ്പോൾ കണ്ടോ, ഇതിലിപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് PES 2016 ആണ്. ഇത് ഞാൻ മോഡ് ചെയ്തതാണ് കേട്ടോ, 2020 മോഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാം. ഇത് ഞാൻ 2020 മോഡ് ചെയ്തതാണ്, 2016 ആണിത്. അപ്പോൾ അത്യാവശ്യം ഗ്രാഫിക്സ് വേണം, എന്നാലും എൻ്റെ കമ്പ്യൂട്ടർ ഒരു മീഡിയം റേഞ്ചിൽ ഇത് കളിക്കാൻ കഴിയുന്നുണ്ട്, ഒരു ലാഗൊന്നും ഇല്ലാതെ. ആ ഒരു സെലിബ്രേഷൻ ടൈമിലേക്ക് കുറച്ച് ലാഗ് വരുന്നുള്ളൂ, കളിൻ്റെ ഇടയിലൊന്നും ലാഗ് വരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ഇനി കൂളായിട്ട് ഈ ഒരു ജോയിസ്റ്റിക്ക് വെച്ചിട്ട് കളിക്കാം. ഓക്കെ, ഇപ്പോൾ ജോയിസ്റ്റിക്ക് കൂടെ ഓൺ ആക്കിയിട്ടുണ്ട്. ആൻഡ് ആഡാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ചോറ. ഈ ആഡിൻ്റെ പ്രശ്നം എന്തായതാണ് ഇപ്പോൾ ഇത് ആപ്പിലെ മെയിൻ പ്രശ്നം അതാണ്. ആഡ് ആഡ് നമുക്ക് ഒഴിവാക്കുമ്പോൾ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ 5 മിനിറ്റ് പിന്നെ ആഡ് ഉണ്ടാവില്ല. ഇപ്പോൾ ജോയിസ്റ്റിക്ക് റെഡി ആക്കിയിട്ടുണ്ട്, നമുക്ക് കാണാം. ഇതിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതിൽ ഇപ്പോൾ ഈ ഒരു മേലല്ല ഈ ഒരു ഇതിമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും നമ്മളിതിൽ. അതിൽ നമ്മൾ ഫോഴ്സ് ടു ബി പ്ലെയർ ടു എന്ന് രണ്ടും ഓൺ ആക്കി ഇടുക. എന്നിട്ട് നമ്മൾ Xbox 360 കൺട്രോൾ എന്നുള്ളത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇതാ രണ്ടാമത്തെ വന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതുവരെ വന്നിട്ടുണ്ടായില്ല. വേണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ അവർ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. ആൻഡ് നീ ടീം സെലക്ട് ചെയ്യും. ആൻഡ് നമ്മളിപ്പോൾ ടീം സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മളിവിടെ കളിക്കാൻ പോകുന്നത് ബാർസലോണ വേഴ്സസ് യുവന്റസ് ആണ്. അപ്പോൾ ലാലിഗ അതിനെ ആൻഡ് ഇപ്പോൾ സ്റ്റേഡിയം ക്യാമ്പിൽ വന്ന് നമ്മൾ ക്രിസ്ത്യാനോ ചേട്ടൻ അപ്പുറത്ത് ഗ്രീസ്മാനാണ്. ഓക്കെ പ്ലേ. അപ്പോൾ ഈ തുടക്കത്തിൽ ലാഗ് ഉണ്ട്, നല്ല ലാഗ് ഉണ്ട്. ഈ ഒരു ലാഗ് മാത്രമാണ് ഇതിലുള്ളൊരു ചോറ. ആണ് പക്ഷേ അത് ജേഴ്സിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. 2020 മോഡലാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്ലെയേഴ്സും പ്ലെയേഴ്സിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പുതിയ 2020 പോലെ തന്നെ ആയിരിക്കും. ഇത് മോഡി ചെയ്താണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലെ ലാഗുള്ളൂ. ആൻഡ് കളിക്കുന്ന സമയത്ത് വലിയ ലാഗുകളൊന്നും ഇല്ല, ഒരു ലാഗുമില്ല. പക്കയായിട്ട് നമുക്ക് അടിപൊളിയായി കളിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു ഇൻട്രോ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോകണം, ഡയറക്റ്റ് കളിക്കാനുള്ളതിലേക്ക്. നമുക്കത് ടച്ച് വേണം. ടച്ച് ഇടുന്നത് ബാർസലോണയാണ് ഉള്ളത്. അപ്പം ഇതത്തെയുമാണ് ഇപ്പോൾ ജോസി വെച്ച് കളിക്കുന്നത്. സേം നമുക്ക് ഇതിൽ കൂളായിട്ട് കളിക്കാൻ കഴിയും. നമുക്ക് കൂളായിട്ട് കളിക്കാൻ കഴിയും. അപ്പോൾ സോ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടില്ലേ വെൻഡസിന്. അപ്പോൾ അത് നമ്മളിവിടെ ജോയിസ്റ്റിക്ക് വെച്ചിട്ടാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിലുള്ള തന്നെയാണ് നമുക്ക് കൂളായിട്ട് ഇതാക്കാൻ ചെയ്യാം. നമ്മൾ ഡിബാലിനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഒരു ഗ്രാഫിക്സൊക്കെ പക്കയാണ്. 2016 ആണെങ്കിൽ പോലും അടിപൊളിയായിട്ട് നമ്മൾ
ഇപ്പൊ നമ്മള് ഇവിടെ റാംസിയാണ് അടിക്കുന്നത്. നമ്മളിവിടെ മാറ്റാൻ പോവാണ്, ആളെ മാറ്റാൻ പോവാണ്. നമ്മളിവിടെ ആളെ മാറ്റുന്നത് ഇവനെടുക്കാണ്, നമ്മൾ റൊണാൾഡോനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മള് ക്രിസ്ത്യാനോനെയാണ് ഇപ്പോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ നമ്മള് ഇതില് എയിം ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം കയറോ കയറില്ലേ. നമ്മളൊരു പാകത്തെ ഷൂട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓ, ടെറസ്റ്റിക്ക് നല്ല അടിപൊളി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊഴിലെ വിലയിലൂടെ തന്നെ ഇതുപോലത്തെ ട്രിക്സൊക്കെ ഞാൻ ഇനിയും ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് ഈ ഇപ്പോൾ ഞാൻ കളിക്കുന്ന പെസ് 2016 എങ്ങനെ 2020 മോഡ് ചെയ്തൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അതങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം. അല്ല, കമൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യില്ലാന്ന് വെച്ചാൽ കുറേ റിസ്ക്കുള്ള സംഭവമാണ്. അപ്പോൾ ഇഷ്ടപ്പെടാം. അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ ഇത്രയേ ഉള്ളൂ. സ്റ്റേ സേഫ്. സൗണ്ട്.